What is my Wi-Fi password? Your password is 1, 2, 3, 4, 5, 6, 7, 8. We have password in our application. We have a notification on our mobile. We have to update our firmware. So, we have to update our firmware. We have to notification on our mobile. We have to update all customers and firmware updates. Operators and technical team. We have to update our modem and company team. Update ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പുതുതായിട്ട് നെറ്റ്ലിങ്ക് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് നെറ്റ്ലിങ്ക് വൈഫൈ പ്രീമിയം ആപ്പ് അത് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയാനാണ് പ്രീമിയം ആപ്പ് ആ ആപ്പിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാം ആരുന്നിനെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാട്ടെ എന്റെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെറ്റ്ലിങ്ക് വൈഫൈ പ്രീമിയം ആപ്പ് നെറ്റ്ലിങ്ക് എന്ന കമ്പനിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മോഡമാണ് നെറ്റ്ലിങ്കിൻ്റെ മോഡങ്ങൾ നെറ്റ്ലിങ്കിൻ്റെ ഡുവൽ ബാൻഡ് ആയിരുന്നാലും സിംഗിൾ ബാൻഡ് ആയിരുന്നാലും ഒ എൻ യു ആയിരുന്നാലും മറ്റ് ഏത് പ്രൊഡക്റ്റ് ആയിരുന്നു ഓയൽറ്റി ജിപ്പോൺ ഓയൽറ്റി ഇപ്പോൺ ഓയൽറ്റി എല്ലാ എക്യുപ്മെൻറ്റുകളും നെറ്റ്ലിങ്കിൻ്റെതാണ് ഒരുവിധം കസ്റ്റമേഴ്സും ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെയാണ് നെറ്റ്ലിങ്ക് എൻ്റെ കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് ഒരു കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓരോരോ പ്രത്യേകത നമുക്ക് പറയാം ഇതിന് എനിക്ക് പ്രത്യേകമായിട്ട് തോന്നി ഏഴ് അഡ്വാൻറ്റേജസ് ആണ് എനിക്കിതിനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഫേംവെയർ അപ്ഡേഷനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ഗുണകരമായ ഒരു പ്രത്യേകത എന്ന് ഞാൻ എടുത്തു പറയുന്നത് കാരണം ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പുതിയ ഫേംവെയർ വരുമ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറില്ല കാരണം കിട്ടാറില്ല ഫേംവെയർ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പറേറ്റർ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ ഡയറക്റ്റ് കസ്റ്റമർക്ക് ഫേംവെയർ കിട്ടാൻ ഒരു മാർഗ്ഗമില്ല എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലോ എൻ ടി നിങ്ങളുടെ വൈഫൈ മോഡത്തിൻ്റെ നെറ്റ്ലിങ്കിൻ്റെ മോഡത്തിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരെ സെർവറിലേക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടിയോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ അപ്ഡേറ്റ് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കാ അത് ആ ഒ എൻ ടി അപ്ഡേറ്റ് ആയി വരും നമ്മുടെ മൊബൈലുകളിൽ സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റ് എങ്ങനെയാണോ വരുന്നത് അതേ മെത്തഡ് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ പ്രത്യേകത പാരന്റൽ കൺട്രോളാണ് പാരൻ്റൽ കൺട്രോൾ അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ കഴിയും നമ്മൾക്ക് ഉപയോഗിക്കുന്ന കുട്ടികളുടെ മൊബൈലുകൾ നമ്മുടെ കുട്ടികൾ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾ അവരുപയോഗിക്കുന്ന ഈ സൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഈ സൈറ്റ് അവരുടെ മൊബൈൽ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഒരു പാരൻ്റൽ കൺട്രോൾ ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷൻ നെറ്റ്ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്പർ 3 ഗെയിം കൺട്രോൾ ഫ്രീ ഫയർ പബ്ജി തുടങ്ങിയ ഗെയിമുകൾ പാരൻസിനെ ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കളിക്കാൻ വേണ്ടി കുട്ടികൾ ഇവരുടെ ഈ പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരെ ക്യാഷ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഗെയിം കളിക്കുന്നു അങ്ങനെ ഗെയിം കളിക്കാൻ പറ്റാതെ ആകുമ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു അനുഭവങ്ങൾ നമുക്ക് ഈ ഇടയിട്ടുണ്ടായിട്ടുണ്ട് സോ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഗെയിം ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഏത് ഗെയിം ആണെങ്കിലും അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് നമ്പർ 4 വെബ്സൈറ്റ് കൺട്രോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോൺ അതുപോലെ തന്നെ മറ്റ് സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന വെബ്സൈറ്റ് ഉപയോഗിക്കണം ഇന്ന വെബ്സൈറ്റ് ഉപയോഗിക്കരുത് എന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അഞ്ചാമത്തെ പ്രത്യേകതയാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അഡ്വർടൈസ്മെൻ്റ് ഓരോ വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും നല്ലതും നല്ലതല്ലാത്തതും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല അഡ്വർടൈസ്മെൻറ്റുകളും വരുന്നുണ്ട് ഒരു ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട് ആ അഡ്വർടൈസ്മെൻ്റ് എല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ആഡ്സ് ബ്ലോക്ക് എന്നൊരു ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് ആറാമത്തെ പ്രത്യേകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സേഫ് സെർച്ച് എന്നൊരു ഓപ്ഷനാണ് ബാങ്കിങ് സൈറ്റുകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള മറ്റ് പല സൈറ്റുകളും ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ഒരു സൈറ്റുകൾക്കെല്ലാം പോകുമ്പോൾ അതിൻ്റേതാവുന്ന ഒരു സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സേഫ് സെർച്ച് എന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് മാൾവെയർ അറ്റാക്കുകളെല്ലാം തടയാൻ കഴിയും ഈ ഒരു സേഫ് സെർച്ച് എന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതോടുകൂടി ഏറ്റവും അവസാനത്തായിട്ടൊരു പ്രത്യേകത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാനും വൈഫൈയുടെ പേര് മാറ്റാനും നമ്മൾ ജസ്റ്റ് അസിസ്റ്റൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ അസിസ്റ്റൻറ്റിൽ പോയിട്ട് നമുക്ക് വൈഫൈ പാസ്വേഡ് മാറ്റണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി ഐ നീഡ് ടു ചേഞ്ച് വൈഫൈ നെയിം അല്ലെങ്കിൽ ഐ നീഡ് ടു ചേഞ്ച് വൈഫൈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഒരു സ്ക്രീനിൽ വരും പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ചോദിക്കും നമുക്ക് പുതിയ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി പാസ്വേഡ് ചേഞ്ച് ആയി സിമ്പിൾ വോയിസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു പാസ്വേഡ് മാറ്റാൻ സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത
ഏതായാലും ഇതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാനൊരു വീഡിയോ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം നമുക്ക് നേരെ ആ ഒരു വീഡിയോ കൂടെ കണ്ടുവരാം. നെറ്റ്ലിങ്ക് വൈഫൈ പ്രീമിയം ആപ്പ് എന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കാൻ പറയും. മൊബൈൽ നമ്പർ കൊടുത്ത ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഒരു ഒ ടി പി ഫോണിലേക്ക് വരും. വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ആ ഒ ടി പി അടിച്ചു കൊടുക്കുക. ഒ ടി പി അടിച്ച ശേഷം വീണ്ടും കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം കൊടുക്കുന്നതോടുകൂടി പിന്നീട് വരുന്ന സ്ക്രീനിൽ നമുക്ക് വൈഫൈയുടെ പേരും പാസ്വേഡും കൊടുക്കണം. നെറ്റ്വർക്ക് നെയിം എന്ന ഭാഗത്ത് വൈഫൈയുടെ പേരും അതിൻ്റെ താഴെ വൈഫൈ പാസ്വേഡും കൊടുത്ത് കൺഫേം കൊടുക്കുക. പിന്നീട് നമുക്ക് അവിടെ നമുക്കൊരു പേര് കൊടുക്കാം, നമ്മുടെ പേരോ അതല്ലെങ്കിൽ മറ്റ് ഒരു പേര്. അവിടെ നമുക്ക് ജസ്റ്റ് നമ്മുടെ പേര് കൊടുത്ത് കൺഫേം കൊടുക്കുക. പിന്നീട് വരുന്ന സ്ക്രീനിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അവിടെ ആ പറയുന്ന യുവർ ഫോൺ നെറ്റ്വർക്ക് നെയിം അതെല്ലാം കൊടുത്ത ശേഷം കൺഫേം വീണ്ടും കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഇൻ്റർഫേസിലെത്തും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിലെത്തി. നിലവിൽ ഇപ്പോൾ ഈ ഒരു വൈഫൈയിൽ 3 ഡിവൈസുകൾ കണക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി, അതുപോലെ സ്പീഡ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഗ്രാഫുകളോടെ കാണാൻ സാധിക്കും. കണക്റ്റ് ആയിട്ടുള്ള ഓരോ ഡിവൈസുകളും ക്ലിക്ക് ചെയ്താൽ അത് എന്താണ് കമ്പനിയെന്നും അതിൻ്റെ ആ ഒരു മാക് ഐ ഡി എല്ലാം കാണാൻ സാധിക്കും. പിന്നീട് വരുന്ന ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ആഡ് പ്രൊഫൈൽ എന്നതൊന്ന് കാണാൻ കഴിയും. ആഡ് പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പെർമിഷൻ ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. നമുക്കിതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിലവിലുള്ള ആ ഒരു ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആഡ് പ്രൊഫൈൽ കൊടുക്കുകയാണ്. അവിടെ കിഡ്സ് എന്ന് കൊടുത്തു. കിഡ്സ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ നമുക്ക് പാരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പാരൻ്റൽ കൺട്രോൾ എന്ന ഭാഗത്ത് നൺ, ലോ, മീഡിയം, ഹൈ, കസ്റ്റം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇതെല്ലാം ഓരോ സെക്യൂരിറ്റിയുടെ ഭാഗങ്ങളാണ്. നമുക്ക് ഹൈ എന്നെല്ലാം കൊടുക്കുമ്പോൾ ഗെയിം പോലത്തെ ഓപ്ഷൻ ഉൾപ്പെടെ ബ്ലോക്കായി കിട്ടും. പിന്നീട് അതിനല്ലാണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻസ് വേറെയും ഉണ്ട്. അത് നമുക്ക് കാണിക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ ഹരിണി എന്ന ആ ഒരു യൂസറെ ഓപ്പൺ ചെയ്യാണ്. ആ ഒരു മൊബൈലിൽ ആഡ് സൈറ്റ് അഡ്രസ്, അവിടെ നമ്മളിപ്പോൾ ആമസോൺ എന്ന ആ ഒരു വെബ്സൈറ്റ് അടിച്ചു കൊടുത്ത് ആഡ് കൊടുത്താൽ ആമസോൺ എന്ന വെബ്സൈറ്റ് ആ ഒരു യൂസർക്ക് കിട്ടില്ല. ആ റൗട്ടറിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഫ്രണ്ട് അവർക്ക് ഇന്ന സൈറ്റ് കിട്ടരുത് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മൊബൈലിൽ അവരുടെ ആ ഒരു ഐ ഡിയിൽ വെച്ച് നമുക്ക് അത് ബ്ലോക്ക് ചെയ്തിടാൻ കഴിയും. ഏറ്റവും നല്ലൊരു ഗുണം ഈ ഒരു ആപ്ലിക്കേഷനെ കൊണ്ട് എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഞാൻ വീണ്ടും ഫ്രീ ഫയർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതായത് ആ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഇവർ ഉപയോഗിക്കേണ്ട. ഓക്കെ, നമ്മളത് കൊടുത്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു യൂസർക്ക് ആ ഒരു ഗെയിം ആ ഒരു റൗട്ടർ വഴി ഉപയോഗിക്കാൻ കഴിയില്ല. നമുക്കങ്ങനെ ഏത് വെബ്സൈറ്റുകൾ വേണമെങ്കിലും ഇതിൽ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നീടുള്ളതാണ് സേഫ് സെർച്ച്. സേഫ് സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെബ്സൈറ്റുകൾ, നമ്മുടെ ബാങ്കിങ് വെബ്സൈറ്റുകളും അതുപോലത്തെ മറ്റ് നമ്മുടേതാവുന്ന പ്രൈവറ്റ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ സെക്യൂറായിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് ആഡ് ബ്ലോക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ആഡ് ബ്ലോക്ക് എന്ന ഒരു ഓപ്ഷൻ. അത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആ ഒരു അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം, നമ്മുടെ വെബ്സൈറ്റുകളിൽ പോകുമ്പോൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ ഈ ഒരു ആഡ് ബ്ലോക്ക് എന്ന ഒരു ഓപ്ഷനിൽ സാധിക്കും. ഇപ്പോൾ മോസ്റ്റ് ആക്റ്റീവ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രൊഫൈലുകളാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മക്കളുടെ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ അവർ വർക്ക് ചെയ്യിക്കുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനാണിത്. താഴെ അസിസ്റ്റൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ കഴിയും. നമ്മളിപ്പോൾ വാട്ട് ഈസ് മൈ പാസ്വേഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നിലവിലെ പാസ്വേഡ് അവിടെ ഷോ ചെയ്യും. ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ പാസ്വേഡ് എന്ന് ചോദിച്ചാൽ അവിടെ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരും. നമുക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും എസ് ഐ ഡി ചേഞ്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി നമ്മൾ എനേബിൾ ചെയ്യുന്നതോടുകൂടി എല്ലാ സെക്യൂരിറ്റിയും, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാൾവെയർ അറ്റാക്കുകൾ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ് ആ ഒരു ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന ഒരു ഐക്കണെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വൈഫൈയുടെ പേര് മാറ്റുന്നതിനും വൈഫൈയുടെ പാസ്വേഡ് മാറ്റുന്നതിനും കോൺവെർസേഷൻ നടക്കുന്നതും ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി കൊടുക്കുന്നതിനും പാരൻ്റൽ കൺട്രോൾ കൊടുക്കുന്നതിനും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള ഉൾപ്പെടെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നെറ്റ്ലിങ്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ എന്നാണ് കസ്റ്റമറെ കയ്യിൽ കിട്ടുക? പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണോ? ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമോ? ലിങ്ക് കിട്ടുമോ എന്നല്ല, എല്ലാം കിട്ടും. വെയിറ്റ്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. കാരണം ഇതിപ്പോൾ ടെസ്റ്റിങ്ങിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റിലീസാവും. ഈ ഒരു ആപ്ലിക്കേഷൻ റിലീസായാൽ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കുക. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പുതുതായിട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ റിലീസായ ഉടനെ നമ്മുടെ ടെലഗ്രാമിൽ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.